സിസ്റ്റമനെ, അപ്പൊ നമ്മൾ എങ്ങോട്ട് പോവാ? കടയിലോട്ട്. എന്തോ കടയിൽ പോന്നേ. അപ്പൊ നമ്മള് അപ്പം നമ്മളിപ്പോ എങ്ങോട്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിത് തലേ ദിവസം ഞങ്ങള് കുഞ്ഞിന്റെ 28 ഘട്ടമാണ്. അപ്പൊ കുഞ്ഞിന്റെ 28 ഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഈ തലേ ദിവസം ഈ കുഞ്ഞിന്റെ 28 എങ്ങോട്ട് പോവാന്ന്. ഞങ്ങൾ പോകുന്ന റെഡി ആവുമ്പോ, റെഡി ആയി പോകുമ്പോഴത്തേക്ക് ലേറ്റ് ആവും, കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് ശരിയാകത്തില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും 28 ഘട്ടം എവിടെ വെച്ചാൽ നടത്തുന്നതാണ് അല്ലേ. അപ്പൊ നമ്മുടെ 28 ഘട്ടം ഞങ്ങൾ വിചാരിച്ച് ഇച്ചിരി ഒന്ന് ഗ്രാൻഡ് ആക്കിയേക്കാന്ന് വിചാരിച്ച്, കാരണം ഞങ്ങൾ അങ്ങനെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അപ്പൊ കുഞ്ഞിന്റെ 28 ഘട്ടം ബർത്ത്ഡേയും അത്യാവശ്യം എന്നാൽ ഞങ്ങളുടെ സ്റ്റേഷൻ മോഡൊക്കെ വീട്ടിൽ വെച്ചാണ് നടത്തിയിരുന്നത്. ഞങ്ങള് ഞങ്ങളുടെ കുഞ്ഞിന്റെ 28 ഘട്ട് നമ്മുടെ അടൂര് വൈറ്റ് പോർട്ടിക്കയിൽ, അതായത് ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള വൈറ്റ് പോർട്ടിക്ക വെച്ചാണ് നമ്മുടെ കുഞ്ഞിന് 28 ഘട്ട് നടത്തുന്നത്. വൈറ്റ് പോർട്ടിക്ക വെച്ച് നടത്താനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ സുഹൃത്തിന്റെ ഒരു 28 ഘട്ടിന് പോയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടുത്തെ ആ ഒരു ഫംഗ്ഷൻസും കാര്യങ്ങളും. കാരണം അവിടെ വെച്ച് ഒരുപാട് ഫംഗ്ഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് വന്ന് പറഞ്ഞായിരുന്നു കുഞ്ഞിന് നമുക്കൊരു കുഞ്ഞുണ്ടാവുന്ന 28 ഘട്ടം നമുക്ക് അവിടെ വെച്ച് തന്നെ നടത്തണം. കാരണം അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് അവിടുത്തെ ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും പരിപാടിയൊക്കെ. അപ്പം നമ്മുടെ കുഞ്ഞിന്റെ അവിടെ വെച്ച് നടത്താന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ പറയണ്ടോ, വിശക്കുന്നു. കണ്ടോ, ഇതാണ് എന്റെ കുഞ്ഞ് എവിടെയെങ്കിലും ഇറങ്ങാൻ പോകുമ്പോ എന്റെ കുഞ്ഞ് പറയുന്നതാണ് ഒന്നും കഴിച്ചിട്ടില്ല, പട്ടിണി. അതായത് ഈ കാണുന്നവര് വിചാരിക്കണം എന്റെ കുഞ്ഞിനെ പട്ടിണി കിട്ടേക്ക്, വയറ് നിറഞ്ഞിരിക്കുവാന്നോ. ആ അപ്പൊ ഞങ്ങള് ഇപ്പൊ വൈറ്റ് പോർട്ടിക്കയിലോട്ട് പോവാ. അവിടെ ഞങ്ങൾക്ക് 2 റൂം. അപ്പം നമ്മള് ഫംഗ്ഷൻസ് ഓക്കെ. അപ്പം നമുക്കവിടെ ഫംഗ്ഷൻസിന് ആര് നമ്മള് ബുക്ക് ചെയ്താലും നമുക്കൊരു റൂം തരാറുണ്ട്, 2 റൂം തരാറുണ്ട്. അപ്പം നമുക്കൊരു 2 റൂം അലൗഡ് ആണ്. അപ്പൊ ഞങ്ങൾ നേരത്തെ പോയി അവിടെ ചെന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിട്ടൊക്കെ വരുമ്പോ കുഞ്ഞിനെ കുളിപ്പിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എനിക്ക് വയ്യ. എനിക്ക് നടന്നോണ്ടിരിക്കുന്നേ, പോസ്റ്റ് ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കുന്നതേ ഉള്ളു. അപ്പൊ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി അവിടെ പോയി മൊത്തത്തിൽ ടയേർഡ് ആവും. അതാ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചത്. അതെ, നാളെ 11:30 12:20 ഇടയ്ക്ക് ആണ് മുഹൂർത്തം. അപ്പം ഇപ്പൊ ഞങ്ങള് വൈറ്റ് പോർട്ടിക്കയിലോട്ട് പോവാണ്. ചെന്നിട്ട് വൈറ്റ് പോർട്ടിക്കയിലെ ഫുൾ സെറ്റപ്പും നാളെ ഞങ്ങള് 28 കെട്ട് ചെയ്യുന്നതിന്റെ എല്ലാ ഡീറ്റെയിലും ഞങ്ങൾ വ്ലോഗ് ആക്കുന്നതായിരിക്കും. ഒരു സ്പെഷ്യൽ വ്ലോഗ് ആണ്. അപ്പൊ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വൈറ്റ് പോർട്ടിക്കയിലോട്ട് പോകും. നമ്മള് അടൂര് വൈറ്റ് പോർട്ടിക്കയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങള് വണ്ടിയൊക്കെ നിർത്തി, അതാണ്ട് നമ്മുടെ ലക്ഷ്മി കുഞ്ഞിനെയും കൂടെ ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനുണ്ട്, നമുക്ക് നാളെ രാവിലെ കാണാൻ ബാക്കി ഒക്കെ. അതാണ്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാം വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലക്ഷ്മിയുടെ അമ്മയുടെ ഇപ്പോ ഉണ്ട്, നമ്മുടെ സേട്ടമ്മകൾ. സേട്ടമ്മകൾ എങ്ങനെയുണ്ട്? ഇനി എന്താ നമ്മുടെ പരിപാടി? ഓ, അത് മാത്രമേ ഉള്ളൂ എന്റെ കൊച്ചിന്, ഫുഡ് കഴിക്കണം. ഓക്കെ, അടിപൊളി. നമ്മുടെ ആദർശ് വളിയനും ഒക്കെ അതാണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 റൂമുണ്ട്. ആ 2 റൂമില് ഹായ്. എന്തോ വിളിയാ, എന്തോ പരിപാടി? എന്തോ സുഖോ? എന്താ പരിപാടി ശ്രീകുട്ടി? ഓ ഹലോ, ഇത് നാണെന്നൊക്കെ അവിടെ വാസ്രേഷ്ഠേ. നമുക്കിനി വൈറ്റ് പോർട്ടിക്കകത്തോട്ട് കയറാം, നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം. അപ്പൊ ഇന്നേ വന്ന് നമ്മളിവിടെ സ്റ്റേ ചെയ്ത്, കാരണം വീടിന്റെ അവിടെ നിന്നൊരു 10-12 കിലോമീറ്ററേ ഉള്ളൂ. എന്നാലും രാവിലെ താമസിക്കും എന്ന് പറഞ്ഞാണ് നമ്മള് ഇവിടെ ഇന്നേ വന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് പോകാന്ന് പറഞ്ഞത്. അല്ല, അവരെല്ലാം അകത്തോട്ട് കേറി പോവാണ്. നമസ്കാരം. റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ കുഞ്ഞിനെ കൊണ്ടുവന്ന് റൂമിൽ കിടത്തിയിട്ട് എന്നിട്ട് നമുക്ക് ഇവിടെ ഇന്ന് ബുഫേ സിസ്റ്റം ആണോ? ശനി ഞേറും. ഓക്കെ ഓക്കെ, അപ്പൊ ശനി ഞേറും ഇവിടെ ബുഫേ ആണ്. അപ്പം നമുക്കതൊന്ന് കാണാം, സംഭവം ഒന്ന് കഴിക്കാം. കാണാന്നല്ല, ശ്രേഷ്ഠ അങ്ങോട്ട് ചേറി പോയിട്ടുണ്ട്, വിശക്കുന്നു പറയുക. അപ്പൊ നമുക്ക് ആദ്യമേ കുഞ്ഞിനെ കൊണ്ട് റൂമിൽ കിടത്തിയിട്ട് നമുക്ക് വന്ന് കഴിക്കാം കേട്ടോ. ഓക്കെ, കളർ അടിച്ചേക്കുവല്ലേ ശ്രേഷ്ഠ. ഇവിടുത്തെ ഈ റൂമിന് ഇതിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, ഞങ്ങളുടെ മോഹം കൊണ്ട് ഞാൻ എന്നുള്ള ഒരു ഷൂട്ട് ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ കൊണ്ട് കിടത്തിട്ട് വരാം. കറിയോ കറിയോ, എല്ലാരും കറിയോ, എല്ലാരും കറിയോ. ലൈറ്റ് അതർശ, കാറിട്ടാലേ നമുക്ക് ലൈറ്റ് ഇടാൻ പറ്റൂ. അറിയത്തില്ലായിരുന്നോ? വാവ്, അതിവിശാലമായ ഇത് എനിക്ക് ഇത് കൊള്ളാടാ.
രണ്ട് ബെഡ് അവിടെ ഇവിടെ രണ്ട് സിംഗിൾ ആയിട്ടുള്ളത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ കുറേ നേരം കൊണ്ട് വിശക്കുന്നു വിശക്കുന്നു എന്ന് പറയുക. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാം, കുഞ്ഞിനെ അമ്മയുടെയിലോട്ട് കൊടുത്തിട്ട് കഴിച്ചിട്ട് വന്നിട്ട് അമ്മയ്ക്ക് പോയി കഴിക്കാം. അപ്പം ഇന്ന് ശനി ഞേറും ആയതുകൊണ്ട് ശനി ഞേറും നമ്മുടെ പിന്നെ വൈപ്പോട്ടിക്കയില് എന്താണ് ബുഫയാണ്. ശനി ഞേറും സ്പെഷ്യൽ ആയിട്ട് 7:30 മുതൽ ബുഫയുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി കഴിക്കാം. ഞാൻ ഇതുവരെയും ഇവിടെ കയറി ബുഫ കഴിച്ചിട്ടില്ല, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും അതുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ചേട്ടത്തെ അനിയത്തെയും കൂടെ റൂമിലോട്ട് കയറി വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? റൂമിനെ കുറിച്ച് വന്നു കൊച്ചിന് 28 കൂടാൻ വന്നില്ല, അത് നീ റൂമിൽ കിടക്കാൻ വന്നതാണോ? എന്നാലും ശ്രീകുട്ടി നീ എങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് കഴിക്കണ്ടേ ശ്രീകുട്ടി? പൊളിക്കും. അപ്പൊ ആരും കഴിച്ചിട്ടില്ലല്ലോ ഇവിടെ. ബുഫേ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇവിടെ വന്ന്? ഇവിടെ വന്ന് ബുഫേ കഴിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് എന്തായാലും താഴെ പോയി ബുഫേ കഴിക്കാം. ശ്രീ നമുക്കിനി അവിടാ. നമുക്ക് എത്ര മണി മുതൽ എത്ര മണി വരെയാ ബുഫേ ഉള്ളത്? ആ ലഞ്ച് എല്ലാ ദിവസവും ഉണ്ട്. ഡിന്നർ ബുഫേ 7:30 തൊട്ട് 10:30 വരെ. ഓക്കെ, ഇതൊക്കെ നീ എങ്ങനെ കൊള്ളാം കേട്ടോ എന്റെ അമ്മു. എന്തുപടി ഇത് സ്വർഗം. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതെ, ഇവിടെ ബുഫേ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുക, നമുക്ക് എന്തോ വേണമെങ്കിലും അടിപൊളി. ആരും എന്ത് വന്നാ നെയ്യ് നെയ്യ് എന്തൊരു നെയ്ത്തൊടി മിൻപുലാവ് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കേട്ടോ. അവന് തീരുന്നതിന് മുമ്പ് എന്തായാലും വന്നിട്ടുണ്ട്. ലക്ഷ്മി നോക്കി, ഇതെന്ത് താനം? ഇത് സ്റ്റീർ ഫ്രൈഡ് വെജ് വിത്ത് പോപ്പ് ലോട്ടസ് സീഡ്. അതായത് ലോട്ടസ് സീഡ് ഇല്ലേ, ലോട്ടസ് സീഡ് എന്തുവാ ഇത് വായിക്കാറുണ്ടേ. ഓത്തക്കറിയ എന്തായാലും കൊള്ളാം സംഭവം. എല്ലാ ഐറ്റങ്ങളും ഉണ്ടോ മോളെ? മോളെ എന്താ എന്റെ കുഞ്ഞു മോളെ നാട്ടിക്കല്ലേ അച്ഛാതിന്റെ അമ്മച്ചി. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതെല്ലാം ഒന്ന് കാണാം. എലമെന്റ്സ് റെസ്റ്റോറന്റ്. ഇതെന്തു കേട്ടോ? ഇത് പ്രൈവറ്റ് ഡൈനിങ് ഏരിയയാണ്. പ്രൈവറ്റ്? ഓക്കേ, അടിപൊളി. ചേട്ടാ ഈ പ്രൈവറ്റ് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് 10-20 പേര് വന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഓ അടിപൊളി കേട്ടോ. ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും റിനോവേറ്റ് ചെയ്തതിനു ശേഷം ഞാൻ വന്നിട്ടില്ല കേട്ടോ. ഡിസംബറിൽ ശ്രീകുട്ടി എന്താ എടുക്കുന്നത്? എന്താ വേണ്ടേ? ഞാൻ ബീഫ് എടുത്തിട്ടുണ്ട്, മീൻ പൊരിച്ചത് എടുത്തിട്ടുണ്ട്. ഈ പൊരിച്ചതൊന്നുമല്ല, അങ്ങനല്ല. നമുക്ക് സത്യം പറഞ്ഞ പല കാര്യത്തിനെയും പേരറിഞ്ഞുകൂടാ. നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, കണ്ടല്ലോ. എന്തായാലും ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും എന്തായാലും വന്നേ. എന്ത് ഭാഷയാണ് ഇത്? നടന്നോ മുന്നേ നടന്നോ? ആ അവരോട് ചോദിക്കാം. പാ ചേട്ടാ, അകത്ത് കയറി വീഡിയോ എടുത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇതിന്റെ ഫുഡിന്റെ റേറ്റ് എങ്ങനെയാ? മറ്റേ ബുഫേടെ എങ്ങനെയാ? വീക്ക് ഡേയ്സിൽ മൊത്തം നമുക്ക് ലഞ്ച് അവൈലബിൾ ആണ്, ബുഫേ അവൈലബിൾ ആണ്. അതൊന്ന് ചാർജ് ചെയ്യുന്നത് 399 രൂപ. ജി ഉറക്കെ പറയാം, 399 രൂപയാണ്. പിന്നെ സാറ്റർഡേ സൺഡേ നമുക്ക് ഡിന്നർ ഉണ്ടാവും. സാറ്റർഡേ ഡിന്നർ നമ്മൾ ചാർജ് ചെയ്യുന്നത് 549 രൂപ. സൺഡേ ഡിന്നർ ചാർജ് ചെയ്യുന്നത് 599 രൂപ.
സാറ്റർഡേ സൺഡേ ആണ് മെയിൻ ആയിട്ട് ബുഫേ ഉള്ളത്, ഡിന്നർ ബുഫേ ഉള്ളത്. അപ്പം സാറ്റർഡേ റേറ്റ് എത്ര? 549. സൺഡേ വരുന്നത് 599. ഒരാൾക്ക് അൺലിമിറ്റഡ്? അഞ്ച് നോൺ വെജ്. ഓക്കെ ഓക്കെ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ്. ഫുഡ് മാത്രമല്ല നിങ്ങളുടെ ഫംഗ്ഷനും അടിപൊളിയായിരുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത മാസം നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോലെ തന്നെ പ്രോഗ്രാംസുകളും എല്ലാ വീക്കെൻഡ്സിലും നമുക്ക് പ്രോഗ്രാംസുകളും. അല്ല ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഞായറാഴ്ച ഇതുപോലെ ചെയ്തുണ്ടോ? എന്റർടൈൻമെന്റ് പാട്ടും ഒക്കെ ഉണ്ട്. സാറ്റർഡേ ഉണ്ടാവും, സൺഡേ ഉണ്ടാവും. ഞങ്ങളുടെ ബ്ലോഗൊക്കെ കാണാറുണ്ടോ? തീർച്ചയായിട്ടും. എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ തരണം കേട്ടോ. തീർച്ചയായിട്ടും ബ്ലോഗൊക്കെ എടുക്കുന്നയാ. ഓക്കെ ശരി കേട്ടോ. അതാ അപ്പം നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ വന്നിട്ടുണ്ട്. നിങ്ങള് ഫുഡും കാര്യങ്ങളും ഒക്കെ ഞങ്ങള് കാണിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് വെറൈറ്റി ഡിഷസ് ആണ് കേട്ടോ. വെറൈറ്റി ഡിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളതും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഡിഷും ഉണ്ട്. അതായത് ലോട്ടസിന്റെ സീഡ് വെച്ചൊരു ഡിഷുണ്ട്, പിന്നെ അതുപോലെ തന്നെ എള്ളിന്റെ ലോട്ടസിന്റെ സീഡ് താമരയുടെ അരി അത് വെച്ചിട്ടൊരു ഡിഷുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു മീമൊട്ടയത് വിചാരിച്ചു. അപ്പൊ പിന്നെ എള്ള് വെച്ചിട്ടുള്ള ഒരു ഡിഷുണ്ട്. അപ്പൊ അങ്ങനെ കൊറേ ഉണ്ട്. പിന്നെ സോസേജും ബാർബിക്യൂ എന്തോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ എല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല. നമ്മൾ സ്ഥിരം ട്രൈ ചെയ്യുന്നത് റൈസും ചിക്കനും ഇതും, അങ്ങനെ എല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല. കൊറേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഐറ്റം ഉണ്ടെന്ന് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞാൻ പുഡിംഗ് ഒന്നും ട്രൈ ചെയ്തില്ല, ഭയങ്കര മധുരമൊന്നും എനിക്ക് പറ്റത്തില്ല. ഞാൻ റൈസും എടുത്തോളൂ, എനിക്ക് ചിക്കൻ സൂപ്പ് കഴിക്കണമെന്നുണ്ടായിരുന്നു, പിന്നെയും ഞാൻ അങ്ങ് മരിച്ചു. പിന്നെ ഇനിയിട്ട് പോകാൻ വയ്യ. അതുകൊണ്ട് എന്തായാലും നമ്മുടെ അടൂർ ഏരിയയിൽ ഇത്രയും ഒരു ഹോട്ടലില് ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉള്ളവര് ഞാന് പറഞ്ഞിട്ടുണ്ട്. ശനി ഞായറും, കാരണം ഞങ്ങൾ ഒരു വട്ടം വന്നിട്ടുണ്ട്. വന്ന സമയത്ത് ഇത് ഇങ്ങനെ സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ. ഇരിക്കുമ്പോ തന്നെ ഭയങ്കര വൈബ് നമുക്ക് ഫീൽ ചെയ്യുന്നു എന്തായാലും. അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ രാവിലെ 11:30 12 20 ഇടയ്ക്കാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അപ്പൊ നമുക്ക് നാളെ പരിപാടി ഫുള്ളായിട്ട് കാണാം. ഓക്കെ, നമ്മുടെ എല്ലാ ഫ്രണ്ട്സ് ഉണ്ട്. ബൈ. അപ്പൊ നമുക്കിനി രാത്രി കിടന്നുറങ്ങാം. ഇത്ര നേരം സംഭവങ്ങൾ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്. നമ്മള് രാവിലെ ദാണ്ട ജാനും ലക്ഷ്മിയൊക്കെ എണ്ണീച്ച് ഞങ്ങള് അടൂര് ഒരുങ്ങാൻ പോവാം. ഒരുങ്ങാൻ പോവാന്ന് പറഞ്ഞാല് നമ്മുടെ കുഞ്ഞിന്റെ പരിപാടിയല്ലയോ. അപ്പൊ നമുക്ക് ഇച്ചിരി അടിപൊളിയാകാന്ന് വെച്ച് അതെല്ലാരും കണ്ടോളൂ. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ കാറിലോട്ട് കയറി നമുക്ക് എവിടെ പോവാം? നമുക്ക് ഈവ്സ് ബ്യൂട്ടി പാർലർ. ഈവ്സ് ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങിട്ട് വരാം. നേരെ ദാണ്ട ഇവിടാണ്. ഇതൊക്കെ എന്ത് തലയിരിഞ്ഞിരിക്കുന്നെ. ഇവിടാണ് നമ്മള് ഒരുങ്ങാൻ വന്നേക്കുന്നത്, നമ്മുടെ അടൂര് ആശ ഫാൻസിയുടെ ബാക്കില്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, കുറേ നടക്കാനുണ്ട് കേട്ടോ. നമ്മുടെ 28 വട്ടമായിട്ടുള്ള മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മള് അടൂര് ഡീപ്സ് മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ്. ആ ചേച്ചി താണ്ട ഇവിടെ റൂബി ചേച്ചി ഇവിടെ ഉണ്ട് നമ്മളെ ഒരുക്കിയെ. അപ്പൊ താണ്ട ലക്ഷ്മിയെ സെറ്റാക്കുന്നു, അടിപൊളിയാക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം അടൂരുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോകുന്നു കേട്ടോ, അടിപൊളിയാണ്. അപ്പൊ നമ്മള് ഇതിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തോട്ട് കയറി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഫംഗ്ഷന് വെഞ്ഞാറ മുട്ടിന്ന് നമ്മുടെ രാഹുൽ, പിന്നെ നിങ്ങൾക്ക് പുള്ളി അറിയാലും ഇനി പറയണ്ടല്ലോ മധു, നമ്മുടെ അനു, നമ്മളെ ഇത്രയും പേര് വന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ. താങ്ക് യു. ഇനി ഫ്രണ്ട് ക്യാമറ കാണാം. ഇനി നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ എല്ലാരും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 11:30 ഫംഗ്ഷൻ. ഇവര് 9:30 ആയപ്പോഴേ അനു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, അനു വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ബാക്കി കൗണ്ടറുകളൊക്കെ വരണമെങ്കിൽ നമ്മുടെ ചങ്ങാതിയൊക്കെ ഇങ്ങോട്ട് വരണം. ചങ്ങാതിയൊക്കെ വരുമ്പോഴാണ് കുറച്ച് കൗണ്ടറുകൂടെ വരുന്നത്. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അടിച്ചു പിടിക്കണ്ടേ. ഓക്കെ. അവിടെ വന്ന എല്ലാ ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വളരെ മനോഹരമായ പൂക്കളും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത സ്റ്റേജ് തന്നെയായിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ഒക്കെ ഫോട്ടോസ് കണ്ടാൽ അറിയാം ആ സ്റ്റേജിൻ്റെ മനോഹാരിത എത്രത്തോളം ആ ഫോട്ടോയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന്. താങ്ക് യു സോ മച്ച് ഇത്രയും നല്ലൊരു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തതിന്. ഇരുമ്പ്
എന്റെ ചേട്ടാ വന്നില്ലേ, എന്റെ ചേട്ടാ വന്നില്ലേ, എന്നോടെ പോയ അതുകൊണ്ട് എടുക്കാം. അതാ അതാ പാർവതി പടി. ഹലോ, വെള്ളരി പട്ടണത്തിൽ അഭിനയിച്ച അല്ലേ? ശുണ്ടര എന്റെ അല്ല, സ്വന്തം മുതലാളി, സ്വന്തം മുതലാളി. ലക്ഷ്മിയേജി, പന്ത്രണ്ട് ഇരുപതാകുമ്പോ പന്ത്രണ്ടേ കാല്. ക്യാമറമാരൊക്കെ ചിളക് കാണാൻ പറ്റുന്നല്ലോ. ചേട്ടാ കരിഞ്ഞലം പാക്കാണ്, നെറ്റ്ഫ്ലിക്സ് വ്ളോഗാണ്. ചേച്ചി ചേർന്നേന്ന് ഓഫീഷ്യൽ വ്ളോഗാണ് ഇതിന്റെ, സഞ്ജുലക്ഷ്മിയുടെ ഓഫീഷ്യൽ വ്ളോഗാണ്. എന്തെങ്കിലുമൊക്കെ പറയൂ, എന്തെങ്കിലും എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്റെ പുതിയ വിശേഷങ്ങൾ, പുതിയ വിശേഷങ്ങൾ എന്താന്ന് വെച്ചാൽ, സഞ്ജു ചേട്ടന്റെ അമ്മ നല്ലൊരു സാരി നോക്കി കഷ്ടപ്പെട്ട് ഞങ്ങളുടെ നിങ്ങളിപ്പോ വീഡിയോ കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ അമ്പലത്തിൽ പോണം പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ ലൈവ് ആയിട്ട് തൊഴുന്നോളൂ. എല്ലാവരും ആറായിച്ച് കഴിക്കുന്നുണ്ട്. ചെവിയിലുണ്ട്.
ഒരു ചലിക്കുന്ന അമ്പലമാണ് ഇപ്പൊ കൊണ്ടിരിക്കുന്നത്. നമ്മള് സാധാരണ കല്യാണത്തിൽ കിടന്ന തെല്ലിയുള്ള ശീലമാണ്. ഫൈവ് സ്റ്റാർ ആയാലും ഫോർ സ്റ്റാർ ആയാലും ത്രീ സ്റ്റാർ ആയാലും വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മള് തന്നെ. അപ്പൊ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഫ്രണ്ട്സിനോടെല്ലാം പറയാം, സഞ്ജുവിന്റെ അമ്മ വന്നിട്ടുണ്ട് മുത്തശ്ശി. മുത്തശ്ശിക്ക് എത്ര 87 വയസ്സായി. ഇപ്പൊ തെല്ലുമ്പോ നോക്കി കണ്ടൊക്കെ തെല്ലണം, ഒറ്റ ഗ്ലാസ്സേ ഉള്ളൂ. ഞങ്ങളുടെ അയാംഫോറി ടീമിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു, സഞ്ജുലക്ഷ്മി ടീമിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല, കിഡിലം ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മൂന്ന് കൂട്ടം പായസവും ഒരു കല്യാണ സദ്യക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണോ എല്ലാ ഐറ്റങ്ങളും നമ്മുടെ വൈറ്റ് പോർട്ടിക്കയിലെ ഷെഫുമാർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഭയങ്കര അഭിപ്രായമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശ്രേഷ്ഠമോടെ ചെറിയൊരു ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, അപ്പം നമ്മുടെ കുഞ്ഞിന്റെ 28 കെട്ട് എല്ലാരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാനും ലക്ഷ്മിയും നമ്മുടെ ശ്രേഷ്ഠമോളും ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ എല്ലാ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു, നമ്മൾ വിളിച്ച് എല്ലാവരും വന്നു. നമ്മുടെ അയാംഫോറിയിലെ എല്ലാവരും ഉണ്ടായിരുന്നു, നമ്മുടെ സഞ്ജു ലക്ഷ്മി ടീമിലെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചു, നിങ്ങളെയും കുറച്ച് നല്ല ക്ലിപ്പിംഗ്സ് കാണിക്കാൻ പറ്റിയെന്നാണ്. പ്രത്യേകിച്ച് നല്ല രസമായിരുന്നു, ഭയങ്കര നിർബന്ധമായിരുന്നു. അത് മാത്രം നിങ്ങൾ കണ്ടു കാണുമല്ലോ, 28 കിട്ടുന്ന സമയത്ത് എന്റെ അവളുടെ മടി ചാടി കയറി ഇരിക്കുക, പലകെ കമന്ന് കിടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവള്. ഇപ്പം ആക്ച്വലി പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കും, അപ്പം അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമായി. മോള് അവള് ഭയങ്കര കുസൃതിയായിരുന്നു, അവിടെ ഇരുന്ന് ഗണപതിപ്പടിക്കൊക്കെ എടുത്ത് എറിയ, അതിന്റെ പഴം എടുത്ത്, ആ ഗണപതിപ്പടിക്കലെ പഴം എടുത്ത് ഇന്നു ആകെ സീനായിരുന്നു. എന്തായാലും അടിപൊളി. പിന്നെ നമുക്ക് നമ്മളിപ്പോ വൈൻഡ് അപ്പ് ചെയ്യാനാ വന്നത്, കാരണം വൈൻഡ് അപ്പ് ചെയ്യുന്ന പറഞ്ഞ എല്ലാവർക്കും ഒരു ഹ്യൂജ് താങ്ക്സ്. കാരണം എക്സ്പെഷ്യലി നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് സംഭവം നടന്നു. എക്സ്പെഷ്യലി ഇങ്ങനെ ഒരു ഒരു ഡെസ്റ്റിനേഷൻ, അതായത് ഒരു 28 കെട്ടിനും അതുപോലെ തന്നെ അടുക്കള കാണലൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത് നമുക്കറിയില്ല. പക്ഷെ 28 കെട്ടിന് നല്ല, ഞാൻ സഞ്ജനോട് ആദ്യം പറഞ്ഞപ്പോൾ വിചാരിച്ചു സഞ്ജട്ട് 28 കെട്ടൊക്കെ ഇങ്ങനെ വൈറ്റ് പോർട്ടിക്ക് നടക്കുന്നത്, പക്ഷെ ഇവിടെ വന്ന് അല്ല, സാധാരണ നമ്മൾ 28 കെട്ടൊക്കെ എല്ലാരും വീട്ടിലാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ ജനറേഷൻ ആയതുകൊണ്ട് എല്ലാരും മറ്റേ ഹോട്ടലിലോട്ടൊക്കെയാണ് സാധാരണ ഇപ്പം എല്ലാവരും ചെയ്യുന്നത്. അപ്പം കാരണം ഞാൻ ഈ വൈറ്റ് പോർട്ടിക്കോ അടൂരത്തെ വൈറ്റ് പോർട്ടിക്കോ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൻ്റെ 28 കെട്ട്, കുഞ്ഞിൻ്റെ 28 കെട്ട് ഇവിടെ വെച്ചായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഫുഡായാലും ഇവിടുത്തെ ആ ഒരു വൈബ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നേ ഞാൻ ഇവളോട് പറയുന്നു, നമുക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വൈറ്റ് പോർട്ടിക്ക് വെച്ച് നടത്തണമെന്നുള്ളത്. എന്തായാലും അത് ദൈവം സഹായിച്ച് ആ ഒരു ഫംഗ്ഷൻ നടന്നു. എന്തായാലും വൈറ്റ് പോർട്ടിക്കോക്കാരോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം എന്തായാലും ഫംഗ്ഷൻ അടിപൊളിയായിരുന്നു. പലപ്പോഴും ഒക്കെ നമുക്കൊന്ന് ഒരു ഗെറ്റ് ടുഗെതറിനോ ഒക്കെ പോവുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റായിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ പിന്നെ ഇവര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ വെക്കേഷൻ ടൈമിൽ നമുക്ക് മ്യൂസിക്കൽ ഈ പാട്ട് പാടും, മീൻസ് ലൈവ് മ്യൂസിക് കാണും. ഈ ഏപ്രിലും മെയ്യിലും ലൈവ് മ്യൂസിക് ഉണ്ടാവും എന്ന് പറഞ്ഞു. എല്ലാ മീൻസ് വീക്കെൻഡ്സിലാന്ന് തോന്നുന്നു, ഞായറാഴ്ച ലൈവ് മ്യൂസിക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഇത്രയാണ് ബൊഫേ. ബൊഫേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് എറണാകുളത്ത് അങ്ങോട്ട് പോയപ്പോ കഴിച്ചത, പിന്നെ ഇപ്പഴാണ് ഞാൻ കഴിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു സംഭവം. വൈറ്റ് പോർട്ടിക്കോയ്ക്ക് ഒരു ഹ്യൂജ് താങ്ക്സ്, കാരണം നമ്മൾ ഇത്രയും സംഭവങ്ങൾ നല്ല വൃത്തിയായിട്ട് തന്നെ നടന്നു. ഏകദേശം 10-130 പേരുണ്ടായിരുന്നു. 130 പേരുടെ സദ്യയും പിന്നെ സ്റ്റേജ് ഡെക്കറേഷന് ഇതൊക്കെ വൈറ്റ് പോർട്ടിക്കയുടെ ഓണ് ഇതിലുള്ള സംഭവങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, വന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. പിന്നെ ഇവരുടെ കസ്റ്റമർ സർവീസ് ആയാലും നമ്മുടെ റെസ്റ്റോറന്റിന്റെ സ്റ്റാഫിന്റെ നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അതിനൊരു ഹ്യൂജ് താങ്ക്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ കൃതജ്ഞത പറയാന്ന് പറഞ്ഞാൽ, പിന്നെ എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്ന നമ്മുടെ റൂബി ചേച്ചി, ഈസ് ആൻഡ് റൂബി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ചേച്ചി ഒത്തിരി നന്ദിയുണ്ട്, കാരണം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചേച്ചിയാണെങ്കിൽ ആ ചേച്ചിയുടെ അമ്മയ്ക്ക് വയ്യാതിരിക്കുമായിരുന്നു. അപ്പം ചേച്ചിക്ക് പള്ളിയിലും പോകണമായിരുന്നു, ഇതൊക്കെ ഉണ്ട്. ചേച്ചിക്ക് ഒരു തരി റെസ്റ്റ് പോലും ഇല്ലാതാണ് ചേച്ചി കൊല്ലം, മീൻസ് കൊല്ലത്ത് എന്തോ പോയി, പിന്നെ ചേച്ചിയുടെ അമ്മയെ കോട്ടയത്ത് എന്തോ കൊണ്ടുവിട്ട് പിന്നെയും എനിക്ക് വേണ്ടിയിട്ടാണ് ചേച്ചി വന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ജം ഫോർ ഹെയർ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. ഇതാ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ്. എനിക്കൊരു 2 നെക്ക് പീസ് ഉണ്ട്, അത് ഞാൻ ആഡ് ചെയ്യാം. വളരെ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ്, അഫോർഡബിൾ റേറ്റ്സ്. എക്സ്പെഷ്യലി ബ്രൈഡൽ കളക്ഷൻസ് ആണ് കേട്ടോ ഇവരുടെ കയ്യിലുള്ളത്, ഫുൾ ബ്രൈഡൽ കളക്ഷൻ ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവിന്റെ മാരേജിന് പോകുന്നതിന് വേണ്ടി, കാരണം കാഷ്വൽ വെയേഴ്സ് അല്ല, എസ്പെഷ്യലി ഫെസ്റ്റീവ് വെയേഴ്സ്, അതുപോലെ തന്നെ ഒരു എന്താ പറയുന്നത്,
ഒരു കല്യാണത്തിനൊക്കെ കല്യാണം അത് തന്നെ അതിനൊക്കെ പോവാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് ഹെവി ആയിട്ടുള്ള മാലകളും സിമ്പിൾ ആയിട്ടുള്ള മാലകളും ഉണ്ട്. ഞാൻ മീനുവിനും മോക്കും ഒരു മാല വാങ്ങിച്ചു. അതുപോലെ തന്നെ എനിക്ക് നമ്മുടെ കായംകുളത്ത് കറ്റാനം പള്ളിക്കലും ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ഒരു ഷോറൂമാണ്. അത്യാവശ്യം ഒരുപാട് കളക്ഷൻ. അത് മാത്രമല്ല, എല്ലാം വന്നവർക്കൊക്കെ എന്റെ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കൊളാവായിരുന്നു. ഇത് ഞങ്ങൾക്ക് തന്നത് നമ്മുടെ ആൻമരിയ, കോഴഞ്ചേരിയിലുള്ള ആൻമരിയ എന്ന് പറയുന്ന ചേച്ചിയാണ് ലക്ഷ്മിയുടെ ഡ്രസ്സ്. ഫോട്ടോസ് ഒക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരാൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കിടിലൻ ചേച്ചി ഒരു രക്ഷയില്ല, വന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ട, എന്റെ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടു, ഞാൻ ഭയങ്കര സുന്ദരനാന്ന് പറഞ്ഞിട്ടേക്ക്. ഞങ്ങള് സി കേരളത്തില് പോയപ്പോ തൊട്ട് ചേച്ചി ഞങ്ങൾക്ക് നമുക്ക് കോസ്റ്റ്യൂംസ് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്തെങ്കിലും ഡിസൈനോട് വെക്കണേ, സഞ്ചാരിയോട് ബാക്കിയെല്ലാം ചേച്ചിയുടെ തന്നെ നല്ല സ്റ്റിച്ചിങ് ആണ്. എനിക്ക് അധികം എങ്ങും സ്റ്റിച്ച് ചെയ്യുന്നത് ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ആൻമരിയില് സ്റ്റിച്ച് ചെയ്ത എല്ലാ പ്രോഡക്ട്സും എന്റെ എല്ലാ ക്ലോത്ത്സും അടിപൊളിയാണ്. മീനുവിന്റെ ക്ലോത്ത് ഒരു രക്ഷയില്ല, അവള് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യത്തില്ല, അവള് ഇങ്ങനെ ചടിച്ചു കണ്ടല്ലോ. അവിടെ തറയിലൊക്കെ പലകയിലൊക്കെ ഉച്ചും കുത്തി നിൽക്കുന്നൊക്കെ കണ്ടല്ലോ. ഒരു രക്ഷയില്ല, അവിടെ ഒന്നും ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. പിന്നെ ഫോട്ടോ എടുക്കാൻ വന്ന സച്ചിൻ ചേട്ടന്, സച്ചിൻ ചന്ദ്ര ഭയങ്കര കോഓപ്പറേറ്റീവ് ആണ്. അതെ, തിരുവല്ലയിലുള്ള സച്ചിൻ ചന്ദ്ര, പിന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ചന്ദ്രാസ് ഡിജിറ്റൽസ്. അപ്പൊ ഇത് മൊത്തത്തില് നമുക്ക് ഒരു കളർ ആക്കിയപ്പോ ഇത്രയും പേര് എടുത്തു പറയാൻ കാരണം, എല്ലാരും എടുത്തു പറയാൻ കാരണം, നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരും അവരുടെ എഫോർട്ട് നമുക്ക് ഇട്ടു, അതുകൊണ്ടാണ്. അതെ, മെയിൻ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ എഫോർട്ട് ഇട്ടത് നമ്മുടെ വൈറ്റ് പോർട്ടിക്കയാണ്. അവര് എന്താണ്, ഒരു എൻട്രൻസ് മുതല് അങ്ങ് വരെ നമ്മുടെ ആ പിന്നെ 28 കിടക്കുന്ന ഹാള് വരെ കിഡിലെ വൈബാക്കി ഞങ്ങൾക്ക് തന്നു. എന്തായാലും താങ്ക് യു സോ മച്ച്. നിങ്ങൾക്കൊക്കെ ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാരും പോന്നോളൂ, വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ. നിങ്ങൾ വിചാരിച്ച 4-star ആണ് എന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും അവിടെ നടത്തി എങ്ങനെ നമുക്ക് ബഡ്ജറ്റിന് താങ്ങുമെന്നൊക്കെ വിചാരിക്കും. അങ്ങനൊന്നും ഇല്ല, ഒരു മീഡിയം ബഡ്ജറ്റ് മാത്രമേ എല്ലാവർക്കും ആവത്തുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നല്ലതാണ് എന്ന്. അപ്പം എല്ലാവരും ഇത്ര നേരവും ഞങ്ങളുടെ ഇത്രയും എത്ര ഞാൻ എഡിറ്റ് ചെയ്തില്ല ഫുള്ള്. അതെ, ഇനി ഒരു ബ്ലോഗ് കൂടെ വരും ലക്ഷ്മിയുടെ, നമ്മുടെ ബ്ലോഗ് പരിപാടി നടത്തുകയാണ്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു ബ്ലോഗായിട്ട് വരാം എന്നുള്ള പ്ലാന്. അപ്പം താങ്ക് യു സോ മച്ച് വൈറ്റ് പോർട്ടിക്കോ, ജെംസ് ഫോഹർ, അതുപോലെ തന്നെ ഈവ്സ് ബ്യൂട്ടി, ആൻ മരിയ, ഇവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി നന്ദി. നിങ്ങളാണ് ഞങ്ങളുടെ ഈ ഒരു ഫംഗ്ഷൻ കളറാക്കിയത്. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ പോകാമെന്ന് വെച്ചപ്പോഴാണ് താഴെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്ന് വീക്കെൻഡാണ്, ലൈവ് മ്യൂസിക് ഉണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ബൊഫേ കഴിക്കാൻ വേണ്ടി വെച്ചു പിടിച്ചു. ലൈവ് മ്യൂസിക്കും കാണാമല്ലോ. എന്തായാലും ലൈവ് മ്യൂസിക്കൊക്കെ കണ്ട് കുറച്ച് ഡിഷസൊക്കെ, സ്പെഷ്യൽ ഡിഷസൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എന്താണ്ട് ഒരു സൂപ്പ് ട്രൈ ചെയ്തു, അതിൻ്റെ കളറൊക്കെ നല്ല ക്രീമി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെന്താണ്, ലെബനീസ് ലെൻഡിൽ സൂപ്പ് എന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു, കൊള്ളാം, നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. ഇതുകൂടാതെ ഒരുപാട് സാലഡ്സ് ഉണ്ട്. സാലഡ്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒന്നും ട്രൈ ചെയ്തില്ല, നമുക്കൊരു ചെറിയ വയറല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും ട്രൈ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ട്രൈ ചെയ്തെല്ലാം വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ശനി ഞായറും ഫ്രീ ആയിട്ടുള്ള ഒരു ഫാമിലിയും കൂട്ടി വൈറ്റ് പോർട്ടിക്കയിൽ വരിക, നല്ല അടിപൊളി ബുഫേ ഉണ്ട്, അതും നല്ല അഫോർഡബിൾ റേറ്റിൽ. പിന്നെ എനിക്ക് വയറ് നിറയെ ഫുള്ളായി, ഞാൻ ഭയങ്കര ടയർഡായിരുന്നു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിൻ്റെ. അപ്പോൾ കൂടുതൽ ഡിഷസ് ഒന്നും ട്രൈ ചെയ്യാനും വയ്യ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് സെറ്റായിട്ട് നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്കിനി റൂമിലോട്ട് ചെല്ലുക, പെട്ടി എടുക്കുക, നേരെ വീട്ടിലോട്ട് പോവുക. നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത വ്ലോഗ് താമസിക്കാതെ തന്നെ വരുന്നതായിരിക്കും. അത് എന്താണ് അത് പറയാം, അതൊരു സ്പെഷ്യൽ വ്ലോഗ് ആയിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്രയും നാളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകരോടും ഒരുപാട് നന്ദി. അതുപോലെ തന്നെ വൈറ്റ് പോർട്ടിക്കയോട്, ഞങ്ങൾക്ക് ഡ്രസ്സ് തന്നവർ, ഞങ്ങൾക്ക് മാലയും എല്ലാം സ്പോൺസർ ചെയ്തവർ എല്ലാവരോടും നന്ദി. താങ്ക് യു സോ മച്ച്. ബൈ.